ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച കാണാനിടയാവുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ഒരു സമയത്ത് മാത്രമാണ് അച്ഛനെ ഒരു ക്രൂശിത രൂപം കയ്യിലെടുത്ത് സംസാരിക്കുന്നത്, ഇതിനു മുമ്പ് അങ്ങനെ കണ്ടിട്ടില്ല. അതെന്തെങ്കിലും പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ്? ക്രൂശിത രൂപം നമുക്ക് വളരെ വിഷമം കൂടാതെ ലോകത്തിൻ്റെ മുമ്പിൽ ഇതൊരു വചനപ്രഘോഷണമാണ്. 1 യോഹന്നാൻ 2:2, അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. അപ്പോൾ സുവിശേഷത്തിൻ്റെ സാര സംഗ്രഹം ക്രൂശിത രൂപത്തിലുണ്ട്. എന്നാൽ ചില അവസരങ്ങളിൽ ക്രൂശിത രൂപം കയ്യിൽ പിടിക്കുമ്പോൾ വലിയ തകർച്ചകളുമായിട്ട് വരുന്നവർ പെട്ടെന്ന് വിടുതൽ പ്രാപിക്കുന്ന അനുഗ്രഹാഭിഷേകം കണ്ടിട്ടുണ്ട്. ഒരിക്കൽ നോർത്ത് ഈസ്റ്റിൽ ആസാമിൽ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ രോഗിയായ ഒരു വൈദികൻ, പകർച്ചവ്യാധി പിടിച്ച ഒരു രോഗമാണ് പെട്ടെന്ന് പകരുന്നത്, അച്ഛനെ ധ്യാനത്തിന് വരാൻ പറ്റാത്തതുകൊണ്ട് അച്ഛൻ എങ്ങനെയോ 3-ാം ദിവസം അവിടെ വന്നു ചേർന്നു. എന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനോട് ചോദിച്ചു, അച്ഛന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും അനുഭവം ഉണ്ടോ? എനിക്കതിലൊന്നും വിശ്വാസമില്ലായിരുന്നു, പക്ഷേ ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരാളെ കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു, മാനസികരോഗിയാണെന്ന് തോന്നും, പിടിച്ചു കെട്ടിയെന്നാണ് കൊണ്ടുവന്നത്, എനിക്കാണെങ്കിൽ ഇതിലൊന്നും വിശ്വാസമില്ലതാനും, എങ്കിലും ആൾക്കാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേറെ മാർഗമില്ലാത്തതുകൊണ്ട് ഒരു കുരിശുരൂപം എടുത്ത് ഞാൻ കർത്താവിനോട് രഹസ്യമായിട്ട് പറഞ്ഞു, നിനക്ക് തന്നെ നാണങ്കേട് വരാൻ പോവാണ് എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ. ഞാൻ കുരിശുരൂപം അയാളുടെ തലയിൽ വെക്കുകയും അയാളുടെ പൈശാചിക പീഡയും മാനസിക രോഗവും വിട്ടുപോവുകയും ചെയ്തു. പ്രൈസ്തലോ. ഇതുപോലെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ധ്യാനമന്ദിരത്തിലും ഉണ്ടായിട്ടുണ്ട്. കുരിശുരൂപത്തെ കൈപ്പിടിക്കുമ്പോൾ തന്നെ ഒരു അഭിഷേകം ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ വ്യാപിക്കും. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് അനേകർക്ക് വിടുതൽ ലഭിക്കുന്നു. ഇത് തന്നെ അതിൽ തന്നെ ഒരു വചനപ്രഘോഷണമാണ്, ലോകം മുഴുവനു വേണ്ടിയുള്ള സന്ദേശമാണ്. ലോകത്തിലൊരു മതസ്ഥാപകരും തങ്ങളുടെ ജനത്തിനു വേണ്ടി ഇതുപോലെ മരിച്ചിട്ടില്ല. ഈശോയെക്കുറിച്ച് പറയുമ്പോൾ ഈശോ മരിക്കാൻ വേണ്ടി വന്നവനാണ്, കുരിശിൽ മരിക്കാൻ തന്നെ, പാപപരിഹാരം ചെയ്യാൻ വേണ്ടി മരിച്ചുയർത്ത് വിശ്വസിക്കുന്ന എല്ലാവർക്കും പിതാവിൻ്റെ പക്കൽ നിന്ന് പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തതുപോലെ വർഷിക്കുവാൻ 2000 കൊല്ലമായി അവിടുന്ന് പിതാവിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി ലോകം മുഴുവനും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. യേശുവേ നന്ദി.